എന്നെ എങ്ങോട്ടും ഇരിക്കുന്നു ഞാൻ കോലം കെട്ടാൻ അടെ ഒറ്റിടിയും കാണുന്നുണ്ടല്ലോ വല്ലവൻ്റെ കാലി പിടിച്ച ഏരിയക്ക് ജോലി തന്നു എഡിറ്റിംഗ് അറിയാത്ത നീയാണ് ആ പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് ആണോ സ്നേഹം കൊണ്ടൊന്നും അല്ലത് ഇരിക്കുന്ന ബൈക്കിന്റെ EMI പെട്രോൾ ആരാ അടിക്കുന്നത് അപ്പൊ വണ്ടി ഓടിക്കുന്നത് ഇരിക്കുന്നു അപ്പൊ അറിയാലോ അപ്പൊ അതുകൊണ്ട് മോൻ കള്ളപ്പണി ആയാലും പോയി പെട്രോൾ അടിക്കാനുള്ള കാശുണ്ടാവും പിന്നെ ആ സ്ഥാപനത്തിന് ഓണർ എന്റെ ഒരു ഫ്രണ്ടാ പോരാത്തൊരു മണ്ടൻ നിന്നെ കുറിച്ച് വെച്ച് കാച്ചിട്ടുണ്ട് നീ കുറച്ചൊക്കെ കയ്യിൽ നിന്നോ പിന്നെ നീ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഹിന്ദി നീ സംസാരിക്കണം എനിക്ക് ഹിന്ദി അറിയത്തില്ല അത് അറിയാവുന്നവർ സംസാരിച്ചാ മതി അതങ്ങനെ അയാൾക്ക് ഹിന്ദി അറിയാവുന്ന വലിയ ബഹുമാനോ ഡിക്രൂസ് മുതലാളി എഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുതലാളിയോ പേര് കേട്ടാലേ അറിയാം മണ്ടനാണെന്ന് എത്ര വർഷം നമ്മൾ ഈ ഫീൽഡിലുള്ളതാ അതും പോലെ ഇതിന് പുതിയ പയ്യൻ വരുന്നുണ്ട് അവൻ കൂടി വന്നിനെ അവന്റെ തലയെ മൊത്തം എടുത്തിടും പിന്നെ നമ്മൾ സെറ്റാ സാർ വരണം വരണം ബൈട്ടിയേ സാറിനെ അനുഗ്രഹിക്കണം അല്ലേ ബൈ കൈസേ ഹോ പേര് വിമൽകുമാർ എന്നാണ് അല്ലേ അതെ അതെ കണ്ട് നല്ല ഈശ്വര വിശ്വാസമാണെന്ന് തോന്നുന്നു അയ്യോ ഒന്നും പറയണ്ട അവൻ എപ്പോഴും അമ്പലത്തിൽ തന്നെ ഭയങ്കര ഭക്തിയാ ഗുഡ് ഗുഡ് പക്ഷേ വിമൽകുമാറിനെ കാണുമ്പോൾ ഇത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന് പറയുന്നില്ല കേട്ടോ അതെ അതെ കഴിഞ്ഞ ആഴ്ച കിങ്കാൻ വിളിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് കിങ്കാൻ നമ്മുടെ ഷാരൂഖ് ഖാനോ ഹാജി ദിൽസി സോങ്ങിലാണല്ലോ ഇവൻ ആദ്യമായിട്ട് എഡിറ്റിംഗ് അസിസ്റ്റ് ചെയ്യുന്നത് ഏ ദിൽസിനെ 98 അപ്പൊ ഇയാൾക്ക് 6-7 വയസ്സിലേ ഉള്ളൂ അതെ അതെ അന്ന് അവൻ 6 അന്നേ അവൻ മിടുക്കനായിരുന്നു ഏ റോമാൻ 8 വയസ്സിലല്ലേ ഇളയരാജന് കൂടെ അസിസ്റ്റ് ചെയ്തത് അവരെ വെച്ച് നോക്കുവാണെങ്കിൽ അവൻ അവരെ കാട്ടി മിടുക്കനാ അല്ലടാ വാവ് That's great. ഏതൊക്കെ സിനിമയിൽ വിമൽകുമാർ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയാനുള്ള കൂടുതൽ ആഗ്രഹം കൊണ്ട് ദിൽസയുടെ വർക്കിനിടയിലാണ് അവന് വയറിളക്കം വന്നത് അന്ന് അവനെ മണിയെങ്കിലും സുഹാൻറ്റിയും ഡോക്ടറിന് എടുത്ത് കൊണ്ടുപോയത് ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് പിന്നെ ആ സമയത്ത് ഇറങ്ങിയ കുറച്ച് തമിഴ് സിനിമയ്ക്ക് അവൻ അസിസ്റ്റ് ചെയ്തു അത് തുറന്നപ്പോ ഡാഡി പറഞ്ഞു ഇനി സ്റ്റഡീസ് ശ്രദ്ധിക്കാൻ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നു പക്ഷെ പഠിക്കുന്ന ടൈമിൽ അവൻ കുറെ മലയാള സിനിമയ്ക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷെ ഡാഡി അറിയാതിരിക്കാൻ അവൻ അവന്റെ പേരിൽ എല്ലാവർക്കും ഇറക്കുക ഡാഡി അറിഞ്ഞാൽ ബെൽറ്റ് ഹോൾഡർ ഡാഡി പിന്നെ ഡാഡി അവനെ സ്റ്റേറ്റ്സിലേക്ക് വിടാൻ നോക്കി ഉപരിപഠനത്തിന് പക്ഷെ അവൻ അതിന് കൂട്ടാക്കിയില്ല അതിനു മുമ്പ് തന്നെ അവൻ എഡിറ്റിംഗും ആനിമേഷനും മിക്സ് ചെയ്ത് പുതിയൊരു പരീക്ഷണം തന്നെ നടത്തിയിരുന്നു മലയാള സിനിമയ്ക്ക് പ്രയോഗിക്കാൻ എനിക്ക് എന്നെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി കേൾക്കുന്നത് ഇഷ്ടമല്ല സാർ അതുകൊണ്ടാ ഓ അങ്ങനെയാണോ എങ്കിൽ പറയൂ വിമൽകുമാറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം കൂട്ടിച്ചേർക്കും തോറും ചേരാത്ത അപൂർവ സാഗരം അറിഞ്ഞിട്ടുണ്ടോ തേടി നിലാവിൽ കുളക്കടവിൽ നക്ഷത്രം എണ്ണി കിടന്നവനൊരു വെളിപാടുണ്ടാകുന്നു എന്താ ഹൈദരാബാദിലേക്ക് വെച്ചു പിടിക്കാൻ എന്തിനാ ബാഹുബലി ദി ബിഗിനിങ്ങിന്റെ എഡിറ്റിംഗ് ചെയ്യാൻ ഹൈദരാബാദ് കളകള എഫക്റ്റും പൂക്കൾ വിരുന്ന എഫക്റ്റിനെ കുറിച്ച് അറിയാൻ ചെന്നുപെട്ടത് രണ്ട് പഴയ സിംഹങ്ങളുടെ മടയിൽ കൊട്ടകരി വെങ്കടേശ്വര റാവും രാജമൗലിയും രണ്ടുപേരും എഡിറ്റിംഗ് റൂമിലാ എന്താ സംഭവം ആവശ്യം അറിയിച്ചു ദക്ഷിണ വെക്കാൻ പറഞ്ഞു കുളക്കടവിൽ നക്ഷത്രം എണ്ണുന്നതിന്റെ കീശൽ എന്താ ഉള്ളത് ഒന്നുമില്ല ഒടുവിൽ ചിത്ര സംയോജനത്തിന്റെ ആദ്യ ആശ്രങ്ങൾ പഠിപ്പിച്ചു എന്ന ചേട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരലക്ക് അങ്ങോട്ട് അലക്കി യോജിപ്പിച്ച് മുഴുവിപ്പിക്കാൻ വിട്ടില്ല ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് രണ്ടാളും ഫ്ലാറ്റ് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഓഫറുകൾ രാജമൗലിക്ക് എന്നെ മാത്രം മതിയെന്നായി പിന്നീട് പുതിയ കുട്ടികളെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ ഒടുവിൽ ഇതാ ഇന്നിവിടെയും എത്തി നിൽക്കുന്നു ഇന്നും തീരാത്ത പ്രവാസം സഫറോങ്കി സിന്ദഗി ജോ കഫി നഹി കദം ഹോ ജാതി ഹേ എന്റെ ശമ്പളം എത്ര പറഞ്ഞു രണ്ടാളും എങ്ങോട്ട് പോവുക തന്റെ ആളെ കളിയാക്കുവാണ് ഇത്രയ്ക്ക് എക്സ്പീരിയൻസും ജീനിയസ് അയാൾക്ക് വെറും 25 മാസ ശമ്പളവും ഇയാൾക്കാണ് 50,000 റൂം മൊത്തം ബെഡ്ഷീറ്റ് അടിച്ചു വെച്ചിട്ട് ഇതാണ് ഓഫീസ് എന്താ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ കുറച്ച് നൈസ് സാർ